ആഗോള വ്യാപാരത്തിന്റെ കേന്ദ്ര റൂട്ടായിട്ടുള്ള ചെങ്കടൽ അവിടെ കപ്പലുകൾക്ക് നേരെ ഹൂതി വിമതരും യെമനിലെ ഹൂദി വിമതരും അതുപോലെ ഇസ്രയേലിന് നേരെയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വെടിയുതിർക്കാറുണ്ട് സെപ്റ്റംബർ മാസത്തിൽ ഇസ്രായേൽ ഹിസ്ബുള്ളയുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ അത് അതിശക്തമാക്കി ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലൂടെ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെടുന്നതിന് മുൻപ് തുടർച്ചയായി നടന്ന ആക്രമണങ്ങളിൽ നൂറുകണക്കിന് ഹിസ്ബുള്ളയുടെ പ്രവർത്തകരുടെ പേജറുകളും വാക്കി ടോക്കികളും ഒക്കെ തന്നെ പൊട്ടിത്തെറിച്ച സംഭവം നമ്മൾ വാർത്തയിലൂടെ വായിച്ചറിഞ്ഞതാണ് അതാണ് ഇതിനൊക്കെ തന്നെ ഒരു തുടക്കം കുറിച്ചത് ഏറ്റവും കുറഞ്ഞത് മുപ്പത്തിയേഴ് പേർ അതിൽ കൊല്ലപ്പെട്ടു ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു അതിനുള്ള മറുപടി എന്നോണം ഹിസ്ബുള്ള പരിധിയില്ലാത്ത യുദ്ധത്തിലേക്ക് കടക്കാൻ തുടങ്ങി അതിനുള്ള പ്രതിജ്ഞ എടുത്തു അതായിരുന്നു ആ പ്രതിജ്ഞയായിരുന്നു അവരുടെ അന്ത്യവും ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഭാഗമായിട്ടുള്ള മൊസാദിന്റെ ആസ്ഥാനം ലക്ഷ്യമിട്ടായിരുന്നു ഹിസ്ബുള്ള ഒരു ബലിസ്റ്റിക് മിസൈൽ ഇസ്രയേലിലേക്ക് തന്നെ ടെൽ അവീവിലേക്ക് തന്നെ വിക്ഷേപിച്ചത് ഇസ്രയേലിലേക്ക് തീവ്രവാദി സംഘം വിക്ഷേപിക്കുന്ന ആദ്യത്തെ ബലിസ്റ്റിക് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേലും ശക്തമായ പ്രതിരോധ കവചം തീർത്തു ശക്തമായി തന്നെ തിരക്കടിച്ചു ഏറ്റവും തിരക്കേറിയ നഗരമായ ടെൽ അവീബിന് സമീപത്ത് വരെ ആ എത്തിയിരുന്നു ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഹിസ്ബുള്ള എന്നല്ല ലബനിൽ മാത്രമല്ല തൊട്ടടുത്തായി ഈ മാപ്പ് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്രയേലിന് ചുറ്റും അവർക്കെതിരായി പ്രവർത്തിക്കുന്ന സംഘങ്ങൾ തന്നെയാണുള്ളത് ആദ്യം ആക്രമണം രൂക്ഷമായ ഗാസയിൽ ഗാസയിൽ പറയുകയാണെങ്കിൽ ഹമാസും അതുപോലെ തന്നെ പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പുമൊക്കെ ശക്തമായ ആക്രമണമാണ് ഇസ്രയേലിനെതിരെ നടത്തുന്നത് ഇപ്പോഴുള്ള ലബനിൽ പറയുകയാണെങ്കിൽ ഹിസ്ബുള്ളയാണ് ഏറ്റവും ഭയങ്കരമായ ഏറ്റവും ശക്തിയേറിയ ഒരു മിലിഷ്യയായി ഇവിടെ അറിയപ്പെടുന്നത് അവർക്ക് എല്ലാ തരത്തിലുമുള്ള ഫണ്ടും ഒക്കെ ഇറാൻ തന്നെയാണ് നൽകുന്നത് മറുഭാഗത്ത് സിറിയയിൽ പറയുകയാണെങ്കിൽ ഇറാൻ്റെ തന്നെ നേരിട്ടുള്ള ഒരു പിന്തുണ ഒരു സാന്നിധ്യം അവിടെ നമുക്ക് കാണുവാനായി സാധിക്കും അതുപോലെ ഷിയാ മിൽഷിയാസ് ഒക്കെ തന്നെ വളരെ ശക്തമായി തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് മറുഭാഗത്ത് ഇറാഖിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ പി എന്ന് പറയുന്ന പോപ്പുലർ മൊബിലൈസേഷൻ യൂണിറ്റുകളൊക്കെ തന്നെ വളരെ ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇസ്ലാമിക് നിൽശകളാണ് അവരൊക്കെ ഇറാൻ്റെ ഭാഗത്തു നിന്നുമുള്ള എല്ലാ പിന്തുണയും അവർക്ക് ലഭിക്കുന്നുണ്ട് ഇറാന്റെ കാര്യം എടുത്തു പറയേണ്ടതില്ല മറുഭാഗത്ത് യമനിൽ വിമതരുടെ ശക്തമായ ആക്രമണം അതിരൂക്ഷമായി വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ വിമതരെയും നേരിട്ട് ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് ഒരു പാറ്റേണിലേക്ക് ഇസ്രയേലിനെ കടക്കേണ്ടി വന്നതും ഈ ഒരു സാഹചര്യമൊക്കെ തന്നെ കൊണ്ടു തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇസ്രയേൽ നടത്തിയ ബെയ്റൂട്ട് അധിനിവേശത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഹിസ്ബുള്ളയുടെ പോരാട്ട ശക്തി എന്ത് എന്നുള്ളത് ഉയർന്നു വന്നത് എൺപത്തിരണ്ടിൽ തന്നെയാണ് അതിന്റെ ഉദയവും തൊണ്ണൂറ്റി രണ്ടിൽ ഹിസ്മുള്ളയുടെ തലവനായി നസ്രുള്ളയും കടന്നു വന്നു അക്കാലത്ത് ഇറാൻ്റെ പുതിയ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പിന്തുണയുള്ള ഇസ്ലാമിക പോരാളികളുടെ ഒരു അസംഘടിത ഗ്രൂപ്പായി മാത്രമായിരുന്നു ഇതിനെ അറിയപ്പെട്ടത് അതിനുശേഷം ഗ്രൂപ്പിന്റെ സൈനിക രാഷ്ട്രീയ ശക്തിയൊക്കെ തന്നെ വലിയ വളർച്ചയാണ് ഉണ്ടാക്കിയെടുത്തത് രണ്ടായിരത്തോടു കൂടി ഏകദേശം ഒരു പത്ത് പതിനെട്ട് വർഷത്തിന് ശേഷം അതിന്റെ ഗറില്ലാ പോരാളികൾ ഉത്ഭവം കൊണ്ടു തെക്കൻ ലെബലിൽ നിന്നും ഇസ്രയേലിന് നേരെ ശക്തമായ ആക്രമണം നടത്തുകയും സേനയെ പിന്മാറാനായി നിർബന്ധിതരാക്കുകയും ചെയ്തു ഇത് ഇരുപത് വർഷത്തിലധികം നീണ്ട വലിയൊരു അധിനിവേശത്തെ അവസാനിപ്പിച്ചു രണ്ടായിരത്തി ആറിൽ ലെവലിൽ നാശം വിതച്ച ഇസ്രയേലുമായിട്ടുള്ള മുപ്പത്തിനാല് ദിവസത്തെ യുദ്ധത്തെയും അത് അതിജീവിച്ചു രണ്ടായിരത്തി പത്തുകളോടുകൂടി സിറിയയുടെ കലാപമായി മാറിയ ആഭ്യന്തര യുദ്ധത്തിൽ സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ വേണ്ടി യുദ്ധം ചെയ്തു അദ്ദേഹം സായുധ പ്രതിപക്ഷ സേനയെ അതിക്രൂരമായി തന്നെ തകർത്ത് ഒരു വലിയ സിവിലിയൻ മരണസംഖ്യ അവിടെ ഉണ്ടാക്കിയെടുത്തു ഏതാണ്ട് പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ആ യുദ്ധത്തിന്റെ കിടങ്ങുകളിൽ പോരാടിയപ്പോൾ ഹിസ്ബുള്ള നഗരയുദ്ധത്തിൽ പരിചയസമ്പന്നരായി മാറി സിറിയയിൽ പോരാടുന്ന മറ്റ് ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളുമായും സഖ്യം ഉറപ്പിച്ച് അവരുമായി ഒന്നിച്ച് പോരാടി ഇറാഖിലെയും സിറിയയിലെയും പങ്കാളികൾ വഴി ഇറാനും ലബനുമിടയിൽ ആയുധങ്ങൾക്കുള്ള ഒരു കൈമാറ്റവും സുപ്രധാന വിതരണ പാതയും ഇത് ഏറ്റവുമധികം സുതാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ ശക്തിപ്പെടുത്തി ആയുധശേഖരം ആയുധ കലവറ അത് വിപുലീകരിച്ചു രണ്ടായിരത്തി ആറിൽ ഇസ്രേലുമായിട്ടുള്ള അവസാന യുദ്ധത്തിന് ശേഷം ഹിസ്ബിള്ളയുടെ സൈനിക ശേഷി ഗണ്യമായി തന്നെ വർദ്ധിച്ചു എന്ന് പറയുന്ന അത് കൂടുതൽ ശരി ഇറാനുമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ഇടപാടുകൾ അവർ വർദ്ധിപ്പിച്ചു